സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ PSC ബുള്ളറ്റിൽ നിന്നുമുള്ളതാണ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, പഠിക്കുക. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വനിതാ എമർജിംഗ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ജേതാക്കളായത്. വനിതാ എമർജിംഗ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇന്ത്യ. വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയായ വിവ കേരള പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത്. വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയായ വിവ കേരള പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്താണ് മൈലപ്ര. ഓപ്ഷൻ എ ആണ് ഉത്തരം, മൈലപ്ര. അടുത്ത ചോദ്യം, പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെ സഹായിക്കാൻ ഹോസ്റ്റസുമാരെ നിയോഗിച്ച ആദ്യത്തെ പഞ്ചായത്ത്. പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് എത്തുന്നവരെ സഹായിക്കാൻ ഹോസ്റ്റസുമാരെ നിയോഗിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? അമ്പലവയലാണ്, അമ്പലവയൽ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അമ്പലവയൽ. 2023 യോഗ ദിനത്തിൽ UN ആസ്ഥാനത്ത് നടന്ന യോഗ സെഷന് നേതൃത്വം നൽകിയത് ആര്? 2023 യോഗ ദിനത്തിൽ UN ആസ്ഥാനത്ത് നടന്ന യോഗ സെഷന് നേതൃത്വം നൽകിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്, നരേന്ദ്രമോദി. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള ലോങ്ലിസ്റ്റിൽ ഇടം നേടിയ പെരുമാൾ മുരുക്കൻ ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ പെരുമാൾ മുരുക്കൻ ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, തമിഴ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് കമ്പാലത്തറയാണ്, കമ്പാലത്തറയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് കമ്പാലത്തറ. IPL 200 പുറത്താക്കലുകൾ നടത്തുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ. ഐ പി എല്ലിൽ 200 പുറത്താക്കലുകൾ നടത്തുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്, മഹേന്ദ്ര സിംഗ് ധോണി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച കടമ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച കടമ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്, പാലക്കാട് ജില്ല. അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം. അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്, തെലങ്കാനയാണ് അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തെലങ്കാന. രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായിട്ട് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്, കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം. ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായ ഭവാനി ദേവി ജനിച്ച സംസ്ഥാനം. ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായ ഭവാനി ദേവി ജനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഓപ്ഷൻ സി, തമിഴ്നാട്.
സാന്റിയാഗോ പെന 2023 ഏത് രാജ്യത്താണ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്? സാന്റിയാഗോ പെന 2023 ഏത് രാജ്യത്താണ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്? പരാഗ്വേയാണ്, പരാഗ്വേ. 2023 April 12 ഏത് മലയാള കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ 150th ജന്മവാർഷികമാണ് കേരളം ആഘോഷിച്ചത്? 150th ജന്മവാർഷികം. 2023 April 12 ഏത് മലയാള കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ 150th ജന്മവാർഷികമാണ് കേരളം ആഘോഷിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കുമാരനാശാൻ്റെതാണ്. കുമാരനാശാൻ്റെ 150th ജന്മവാർഷികമാണ് 2023 April 12 ആഘോഷിച്ചത്. 2023 April 12. പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലാണ് പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്നത്. ആന്ധ്രാപ്രദേശ്. ഏത് സംഘടനയാണ് ബിഗ് കാച്ചപ്പ് എന്ന ഇനീഷ്യേറ്റീവ് അവതരിപ്പിച്ചത്? ഏത് സംഘടനയാണ് ബിഗ് കാച്ചപ്പ് എന്ന ഇനീഷ്യേറ്റീവ് അവതരിപ്പിച്ചത്? ലോകാരോഗ്യ സംഘടനയാണ്. ലോകാരോഗ്യ സംഘടനയാണ് ബിഗ് കാച്ചപ്പ് എന്ന ഇനീഷ്യേറ്റീവ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവളത്തിന്റെ ദ്രാവക രൂപമായ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യ രാജ്യം? നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. കാർഷിക മേഖലയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന രാസവളത്തിന്റെ ദ്രാവക രൂപമായ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യ. സ്വകാര്യ മേഖലയിൽ ക്രയോജനിക് എഞ്ചിൻ 200 സെക്കൻഡ് നേരം ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ആദ്യ സ്ഥാപനമായ സ്കൈ റൂട്ടിന്റെ ആസ്ഥാനം? സ്വകാര്യ മേഖലയിൽ ക്രയോജനിക് എഞ്ചിൻ 200 സെക്കൻഡ് നേരം ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ആദ്യ സ്ഥാപനമായ സ്കൈ റൂട്ടിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഹൈദരാബാദ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ഓപ്ഷൻ എ, ഇന്ത്യ. 2023 March 30 100 വർഷം തികഞ്ഞ കേരള ചരിത്രത്തിലെ സംഭവം. 2023 March 30 100 വർഷം തികഞ്ഞ കേരള ചരിത്രത്തിലെ സംഭവം വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. യൂറോപ്യൻ കമ്മീഷൻ GI ടാഗ് നൽകിയ കാംഗ്ര തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. യൂറോപ്യൻ കമ്മീഷൻ GI ടാഗ് നൽകിയ കാംഗ്ര തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചത് പള്ളിപ്പുറമാണ്. ഓപ്ഷൻ ബി, പള്ളിപ്പുറം. പള്ളിപ്പുറത്താണ് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചത്, പള്ളിപ്പുറം. ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന നിയമം കൊണ്ടുവന്ന രാജ്യം? ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നത് പിഴ ചുമത്തുമെന്ന നിയമം കൊണ്ടുവന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്, ഇറ്റലി. ഗിർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40 സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട
ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? ഗിർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40 സിംഹങ്ങളെ മാറ്റി പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ബർദ വന്യജീവി സങ്കേതം, ബർദ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്, ഗുജറാത്ത്. 2022 സരസ്വതി സമ്മാന ജേത്രിയായ ശിവശങ്കരി ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ്? ശിവശങ്കരി ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ്? തമിഴാണ്, തമിഴ്. 2022 സരസ്വതി സമ്മാന ജേത്രിയായ ശിവശങ്കരി ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ്? തമിഴ് ഭാഷയിലെ സാഹിത്യകാരിയാണ്. 2023 മാർച്ച് 18 100 വർഷം പൂർത്തിയാക്കിയ മലയാള പത്രം? 2023 മാർച്ച് 18 100 വർഷം പൂർത്തിയാക്കിയ മലയാള പത്രം മാതൃഭൂമിയാണ്, മാതൃഭൂമി. 2023 മാർച്ച് 18 100 വർഷം പൂർത്തിയാക്കിയ മലയാള പത്രം ഏതാണ്? മാതൃഭൂമി. സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ യുദ്ധം നടക്കുന്ന സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ, സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ്, പേര് ഓപ്പറേഷൻ കാവേരി. കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമെൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത്, കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമെൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ഗോഡ്ഫ്രേ ദാസ് ആണ്, ഗോഡ്ഫ്രേ ദാസ് ആണ് കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമെൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ഗോഡ്ഫ്രേ ദാസ്. 2023 50 വർഷം പൂർത്തിയായ കേന്ദ്ര സർക്കാരിൻ്റെ മൃഗപരിരക്ഷണ പദ്ധതി, 2023 50 വർഷം പൂർത്തിയായ കേരള സർക്കാരിൻ്റെ മൃഗപരിരക്ഷണ സമിതി പ്രോജക്റ്റ് ടൈഗർ ആണ്, പ്രോജക്റ്റ് ടൈഗർ. 2023 ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനം, 2023 ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ, ഓപ്ഷൻ സി മണിപ്പൂർ. 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ അടങ്ങിയ പുസ്തകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദ ഗോൾഡൻ ഇയേഴ്സ് രചിച്ചത്, ദ ഗോൾഡൻ ഇയേഴ്സ് രചിച്ചത്. 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളടങ്ങിയ പുസ്തകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദ ഗോൾഡൻ ഇയേഴ്സ് രചിച്ചത് റസ്കിൻ ബോണ്ടാണ്, റസ്കിൻ ബോണ്ട്. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം, സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ്, കർണാടക. സ്ട്രൈക്കിംഗ് എ കോഡ്, പ്രൊട്ടക്റ്റഡ്, സോവർനിറ്റി എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ്, സ്ട്രൈക്കിംഗ് എ കോഡ്, പ്രൊട്ടക്റ്റഡ്, സോവർനിറ്റി എന്നീ പുസ്തകങ്ങളുടെ കർത്താവ്. പി എസ് ശ്രീധരൻ പിള്ള, പി എസ് ശ്രീധരൻ പിള്ള. രണ്ടായിരത്തി 2023 36th ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ അസ്ഥാന ഏത് രാജ്യത്താണ്? 2023 36th ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ അസ്ഥാന ഏത് രാജ്യത്താണ്? കസാക്കിസ്ഥാനിലാണ്, കസാക്കിസ്ഥാൻ. പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേരളത്തിലെ ഏത് മണ്ഡലത്തിലെ MLA തെരഞ്ഞെടുപ്പാണ് ഹൈക്കോടതി റദ്ദാക്കിയത്? പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേരളത്തിലെ ഏത് മണ്ഡലത്തിലെ MLA തെരഞ്ഞെടുപ്പാണ് ഹൈക്കോടതി റദ്ദാക്കിയത്? ദേവികുളമാണ്, ദേവികുളം. 2023 മാർച്ചിൽ അന്തരിച്ച സാഹിത്യ നോബൽ ജേതാവ് കെൻ സാബുരോ ഒ ഏത് രാജ്യക്കാരനാണ്? 2023 മാർച്ചിൽ അന്തരിച്ച സാഹിത്യ നോബൽ ജേതാവ് കെൻ സാബുരോ ഒ ഏത് രാജ്യക്കാരനാണ്?
ജപ്പാൻ ആണ്. ജപ്പാൻ, ഓപ്ഷൻ ബി ജപ്പാൻ. എവിടെ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് 2 മാസത്തിനകം നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത്? എവിടെ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് 2 മാസത്തിനകം നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത്? ബെയ്ജിങ്ങിലാണ്, ബെയ്ജിങ്. ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരുന്നതിന് സമീപകാലത്ത് നിയമ ഭേദഗതി പാസാക്കിയ രാജ്യം. ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരുന്നതിന് സമീപകാലത്ത് നിയമ ഭേദഗതി പാസാക്കിയ രാജ്യം ഇസ്രായേലാണ്, ഇസ്രായേൽ. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയായ മിഷ്ടി ലക്ഷ്യമിടുന്നത് എന്തിൻ്റെ സംരക്ഷണമാണ്? കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയായ മിഷ്ടി, പദ്ധതിയുടെ പേര് മിഷ്ടി, ലക്ഷ്യമിടുന്നത് എന്തിൻ്റെ സംരക്ഷണമാണ്? കണ്ടൽ കാടുകളുടെ സംരക്ഷണമാണ് മിഷ്ടി പദ്ധതി ലക്ഷ്യമിടുന്നത്, കണ്ടൽ കാടുകൾ. 2023 ജനുവരിയിൽ അന്തരിച്ച റഹ്മാൻ റാഹി ഏത് ഭാഷയിലെ കവിയാണ്? 2023 ജനുവരിയിൽ അന്തരിച്ച റഹ്മാൻ റാഹി ഏത് ഭാഷയിലെ കവിയാണ്? കാശ്മീരിയാണ്, കാശ്മീരി. 2023 ജനുവരിയിൽ അന്തരിച്ച റഹ്മാൻ റാഹി ഏത് ഭാഷയിലെ കവിയാണ്? കാശ്മീരി. ഇന്ത്യയിൽ ആദ്യമായി അന്ധത നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്ധത നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്, രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്ധത നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം. ഏത് രാജ്യത്തെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന ദൗത്യം ഇന്ത്യ നടപ്പിലാക്കിയത്? ഓപ്പറേഷൻ ദോസ്ത്, ഏത് രാജ്യത്തെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന ദൗത്യം ഇന്ത്യ നടപ്പിലാക്കിയത്? തുർക്കിയിലാണ്, തുർക്കി. സർക്കാർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ദൈനിക് ദിനകൽ ഏത് രാജ്യത്തെ പത്രമാണ്? ദൈനിക് ദിനകൽ ഏത് രാജ്യത്തെ പത്രമാണ്? ബംഗ്ലാദേശാണ്, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസന രാജ്യത്തിനും ഇന്ത്യ ആവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതി. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസന രാജ്യത്തിനും ഇന്ത്യ ആവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ മൈത്രി, പദ്ധതിയുടെ പേര് ആരോഗ്യ മൈത്രി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദം വഹിച്ച നേതാവ് എന്ന വിശേഷണം പിണറായി വിജയൻ സ്വന്തമാക്കിയത് ആരുടെ റെക്കോർഡ് മറികടന്നിട്ടാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദം വഹിച്ച നേതാവ് എന്ന വിശേഷണം പിണറായി വിജയൻ സ്വന്തമാക്കിയത് ആരുടെ റെക്കോർഡ് മറികടന്നിട്ടാണ്? സി അച്യുത മേനോൻ്റേതാണ്, ഓപ്ഷൻ സി സി അച്യുത മേനോൻ. 2023 സിസ് സ്ഥാപനമായ IQAIR പുറത്തിറക്കിയ വേൾഡ് എയർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം. 2023 സിസ് സ്ഥാപനമായ IQAIR പുറത്തിറക്കിയ വേൾഡ് എയർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യമാണ് ചാഡ്, ഓപ്ഷൻ എ ചാഡ്. 2023 കേരള സർക്കാരിൻ്റെ ലൈഫ് ടൈം ടെലിവിഷൻ അച്ചീവ്മെൻ്റ് അവാർഡിന് അർഹയായത്. 2023 കേരള സർക്കാരിൻ്റെ ലൈഫ് ടൈം ടെലിവിഷൻ അച്ചീവ്മെൻ്റ് അവാർഡിന് അർഹനായത് ശ്യാമാപ്രസാദ് ആണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം, ശ്യാമാപ്രസാദ്. ഹെക്കാ ഷെപ്സ് എന്നു പേരുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മി കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ഹെക്കാ ഷെപ്സ് എന്ന പേരുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മി കണ്ടെത്തിയത് ഏത് രാജ്യത്തിലാണ്? ഈജിപ്തിലാണ്, ഓപ്ഷൻ സി ഈജിപ്ത്.
കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയായ കൂവം നദി ഏത് നഗരത്തിലൂടെയാണ് ഒഴുകുന്നത്? കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയായ കൂവം നദി ഏത് നഗരത്തിലൂടെയാണ് ഒഴുകുന്നത്? ചെന്നൈയിലൂടെയാണ്. ചെന്നൈ. ദക്ഷിണേന്ത്യ പശ്ചാത്തലമാക്കി വിജയനഗര സാമ്രാജ്യത്തിന്റെ കഥ പറയുന്ന വിക്ടറി സിറ്റി എന്ന നോവൽ രചിച്ചത് ആര്? ദക്ഷിണേന്ത്യ പശ്ചാത്തലമാക്കി വിജയനഗര സാമ്രാജ്യത്തിന്റെ കഥ പറയുന്ന വിക്ടറി സിറ്റി എന്ന നോവൽ രചിച്ചത് സൽമാൻ റുഷ്ദി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, സമുദ്രശില എന്ന നോവൽ രചിച്ചത് സുഭാഷ് ചന്ദ്രൻ. സമുദ്രശില എന്ന നോവൽ രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. എല്ലാം തന്നെ PSC ബുള്ളറ്റിൻ തന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.